ഇന്ന് നമുക്ക് നമ്മളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ചീത്ത കൊളസ്ട്രോളിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന മെഴുക്ക് പരുവത്തിലുള്ള പദാർത്ഥമാണ് കൊളസ്ട്രോൾ എന്ന് എല്ലാവർക്കും അറിയാം. നല്ലതും ചീത്തതുമായ കൊളസ്ട്രോൾ ഉണ്ടെന്നും അറിയാം. നല്ല കൊളസ്ട്രോൾ നമ്മളുടെ കോശങ്ങളുടെ രൂപീകരണത്തിനും വിറ്റമിൻസ്, ഹോർമോൺ എന്നിവ ശരീരത്തിന് കൂടുന്നതിനും ആവശ്യമാണ്. എന്നാലും നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഡയറ്ററി കൊളസ്ട്രോൾ കൂടുമ്പോൾ പലവിധ അസുഖങ്ങളുണ്ടാകും. LDL ചീത്ത കൊളസ്ട്രോളാണ്. ഇത് ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവയിലേക്കൊക്കെ നമ്മളെ നയിക്കും. HDL നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളതാണ്. ആഹാരം പോലെ തന്നെ നമുക്ക് ഡെയിലി വ്യായാമവും ആവശ്യമാണ്. ഡെയിലി 30 മിനിറ്റ് മാറ്റി വെക്കുക. പഞ്ചസാര പാടെ ഒഴിവാക്കുക. ബേക്കറി പലഹാരങ്ങളും എണ്ണയിൽ വറുത്തതൊക്കെ ഒഴിവാക്കുക. അതുപോലെ നമ്മളുടെ ശരീര വണ്ണത്തെ കുറയ്ക്കാൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ഇതിനു പുറമെ നമുക്ക് നല്ലൊരു നാടൻ റെമഡി നോക്കാം. ഒരു പിടി വെള്ളുള്ളിയും അതുപോലെ തന്നെ നല്ല നാടൻ കറിവേപ്പിലയും എടുത്തിട്ട് 4 ഗ്ലാസ് വെള്ളം 2 ഗ്ലാസ്സാക്കി വറ്റിക്കുക. അത് ഡെയിലി രാവിലെയും വൈകിട്ട് കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പും കുടിക്കുക. ഇത് ശീലാക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചു നോക്കുക. രാവിലെ വെറും വയറ്റിൽ കഴിക്കണമെന്നില്ല. കൊളസ്ട്രോൾ കൊണ്ട് നിങ്ങളുടെ ശരീരത്തുണ്ടാകുന്ന വേദന പോലും മാറുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും ഒരാഴ്ചക്കുള്ളിൽ തന്നെ. ഇത് നല്ലൊരു അക്യുപഞ്ചർ പോയിൻ്റാണ് ഈ കാണുന്നത്. ST40 ഇവിടെ പ്രഷർ ചെയ്യുകയും ചെയ്യുക. ഹൃദയാരോഗ്യം നിലനിർത്തുകയും ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്നുള്ള മരണം നമ്മളിൽ എല്ലാവർക്കും ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ കാണും. പെട്ടെന്ന് മരിച്ചു പോകുന്നത്, ഉറക്കത്തിലേക്ക് വഴുതി വീണ് രാവിലെ ആകുമ്പോഴത്തേനും മരണപ്പെടുന്നത്. എത്ര സിമ്പിളാണ്. ഈ രണ്ട് സാധനം കൊണ്ട് നമ്മളുടെ ശരീരത്തിലെ കൊഴുപ്പുകൾ ഉരുക്കിക്കളയാൻ കഴിയുമെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കുന്നതല്ലേ നല്ലത്. ശരീരത്തിലുണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷന് സുഗമമായി നടക്കാനും ഇത് സഹായിക്കും. ഏത് കുറയാത്ത കൊളസ്ട്രോളും കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. നിങ്ങളിത് ഉറപ്പായാലും ചെയ്തു നോക്കുക. കൊളസ്ട്രോൾ കൂടുതലായ നമ്മുടെ ശരീരങ്ങളിൽ ചില ലക്ഷണങ്ങളൊക്കെ പ്രകടിപ്പിക്കും. അതിലൊന്നാണ് ശരീരവേദന. ചില ആളുകളുടെ ശരീരത്തിൽ ഈ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമുള്ള കളറ്, പിന്നെ വിളർച്ച പോലെ കാണാം. കണ്ണിൻ്റെ അടിയിൽ, പിന്നെ കൈപ്പത്തിയുടെ ഉള്ളിൽ, കാലിൻ്റെ പുറകിൽ ഭാഗത്തൊക്കെ. ഈ ലക്ഷണങ്ങളൊക്കെ ശരീരം നിങ്ങൾക്ക് തന്ന സൂചനയാണ്. വലിയ വലിയ രോഗങ്ങളിലേക്ക് എത്തും മുമ്പ് തന്നെ ചെറിയ ലക്ഷണങ്ങളെ നിങ്ങൾ അവഗണിക്കാതിരിക്കുക. ശരീരത്തിലുണ്ടാകുന്ന കൊഴുപ്പ് കുറക്കാൻ, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. വെള്ളം കാച്ചി വെക്കുന്നത് കരിഞ്ജീരകത്തിൻ്റെ വെള്ളം അതേപോലെ കാച്ചി വെക്കുക. കുടിക്കുന്ന വെള്ളം ഈ വെള്ളമായിരിക്കുക. ചെറിയ ജീരകമോ കരിഞ്ജീരകമോ തിളപ്പിച്ച വെള്ളം ആറിയത് കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ കുടിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും വരുന്നില്ല. നേരെ മറിച്ച് നിങ്ങളുടെ ശരീരത്തുണ്ടാകുന്ന വേദനകളൊക്കെ നിങ്ങൾക്ക് മാറുന്നതായി ഫീൽ ചെയ്യും. വീട്ടിൽ തന്നെ ഇത്തരം സിമ്പിൾ മെഡിസിൻ ഉള്ളപ്പോൾ നിങ്ങൾ വേറെ മരുന്നുകൾ അന്വേഷിച്ച് അറിയേണ്ട കാര്യമില്ലല്ലോ. കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങളൊന്നും പറഞ്ഞാൽ തീരൂല, അത്രയും ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ വെള്ളം കാച്ചി കുടിക്കുന്നത് ശരീരത്തിലുണ്ടാകുന്ന കൊഴുപ്പ്, അടിവയറിലുണ്ടാകുന്ന കൊഴുപ്പിനെയൊക്കെ ഉരുകിക്കളയാൻ സഹായിക്കും. ഒരു പരിധിയുള്ള എല്ലാ രോഗത്തിനും ഈ കരിഞ്ജീരകം നല്ലൊരു ഔഷധമാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാൻ നോക്കലല്ലേ നല്ലത്. നമുക്ക് ഒന്നിനും സമയമില്ല എങ്കിലും നമ്മുടെ ജീവിത തിരക്കുകൾക്കിടെ നമുക്ക് കുറച്ച് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുകയും നേരത്തെ ഉറങ്ങുകയും രാവിലെ വെളുപ്പിനെ എണീക്കുകയും കുറച്ച് സമയം എക്സസൈസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയും ചെയ്യുക. നല്ല ഭക്ഷണവും നല്ല വ്യായാമവും ആകുമ്പോൾ നല്ല ആരോഗ്യമുള്ള ശരീരം കാത്തു സൂക്ഷിക്കാൻ കഴിയും. കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളെ പാടെ ഉപേക്ഷിക്കുകയും പച്ചക്കറികളും മുളപ്പിച്ച പയർവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. കൊളസ്ട്രോൾ ഉള്ളവർ എല്ലാവർക്കും പൊണ്ണത്തടി ഉണ്ടാകണമെന്നില്ല.
പണ്ടുണ്ടായിരുന്നത് പോലെ എവിടെയും നടന്നു പോകാനോ ശരീരം വേർക്കാനോ നമുക്ക് സമയമില്ല. നല്ല ഭക്ഷണം തിരഞ്ഞെടുക്കുകയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുക. നാച്ചുറൽ ബ്ലോഗിൻ്റെ ഈയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.